Hi friends, online fabrication material video like a lover. So, this video is to put a like, chayga, share, chayga, and develop a topic. Bring it, comment, like a putuga. If you are a channel, subscribe to the link, mark the channel, subscribe chayga. But I'm not in the video, I'm not a carinja video in the baki bagamana carnicinade, a carinja video carnathurundangle, Nantharath. Link കൊടുക്കുന്നതാണ് അപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വന്നാലാണ് നിങ്ങൾക്ക് വീഡിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ഷോക്കേസിന്റെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതും എല്ലാമാണ് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്മൾ ഷോക്കേസ് ഗ്ലാസ് എല്ലാം ഡിസൈൻ ചെയ്ത് ഷോക്കേസ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാം പോയി അതൊന്ന് വാച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ നമ്മൾ ഇപ്പോ ഇവിടെ ഷോക്കേസിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ഷോക്കേസ് ഗ്ലാസ് പിടിപ്പിക്കുന്നത് ഒരു എൽ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ്സിൽ അഞ്ച് നമ്മൾ ഇപ്പോ ഇതില് വീതിയിൽ കൊടുക്കുന്നത് ഒരു മൂന്ന് ഗ്ലാസ് ആണ് 8mm ന്റെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു സൈഡിൽ അഞ്ച് എൽ ബട്ടൺ ആണ് ഒരു ലൈനിൽ വെച്ചിട്ടുള്ളത് നമ്മൾ അത് ഡ്രിൽ ചെയ്ത് തുളച്ചെടുക്കുകയാണ് നമുക്ക് അതിനായി സ്ക്രൂ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ 6.5 ബിറ്റിട്ടാണ് തുളയ്ക്കുന്നത് അതിൽ 7 പ്ലഗും ആണ് കയറ്റി കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഹോൾട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലഗ് കയറ്റി കൊടുക്കുകയാണ് പ്ലഗ് നമ്മൾ ഫുള്ളായി കയറ്റുന്നില്ല അതായത് അവിടെ അധികം ബലമില്ലാത്ത ഭാഗമായതുകൊണ്ട് ചുമരിൻ്റെ നമുക്ക് ഈ ഷോക്കേസ് വരുന്ന ഭാഗത്തെല്ലാം നെറ്റ് അടിച്ചതുകൊണ്ട് അധികം സ്പേസ് ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ പ്ലഗ് അവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലഗ് കയറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മളിവിടെ ഇതിൽ 1.25 സ്ക്രൂ വെച്ചിട്ടാണ് ഇതിൽ ടൈറ്റ് ചെയ്യുന്നത് 1.5 ബ്ലാക്ക് സ്ക്രൂ ആണ് നമ്മൾ സ്റ്റീലിൻ്റെ എൽ ബട്ടനാണ് യൂസ് ചെയ്യുന്നത് നമ്മളിത് സ്പിരിറ്റ് ലെവലെല്ലാം മാർക്ക് ചെയ്തിട്ടാണിത് ഹെഡ് വെച്ചിട്ടുള്ളത് ഏകദേശം സ്റ്റെഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റെഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം നമ്മൾ ഈ ഷോക്കേസിൽ 15 സ്റ്റെഡാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഫ്രെയിം ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ക്ലീറ്റ് എടുത്തിട്ടുണ്ട് 1 ഇഞ്ച് ക്ലീറ്റാണ് അത് നമ്മൾ 1 ഇഞ്ച് ക്ലീറ്റിനെ തല്ലി പരത്തിയിട്ടാണ് ഇത് വെക്കുന്നത് ഇത് വേറൊരു ടൈപ്പിലും വെക്കാം പക്ഷേ അതിനുവേണ്ടി നമുക്ക് ചുമരെല്ലാം ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും നമ്മൾ കുറച്ചും കൂടിയും പണി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലീറ്റിനെ തല്ലി പരത്തി വെക്കുന്നത് രണ്ടും ഒരേ സ്ട്രോങ് തന്നെയാണ് നമ്മളിതിലൊരു 6 ക്ലീറ്റാണ് വെക്കുന്നത് അരക്കാറ് സ്ക്രൂ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ക്ലീറ്റെല്ലാം ഫിറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇപ്പോൾ ക്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചുമരിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇട്ട് കൊടുക്കണം അത് നമ്മൾ സ്വിറ്റ് ലെവലെല്ലാം വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ നമ്മളിനി അതിലേക്കൊന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് ഹോൾ ഇടാൻ പോവുകയാണ് നമ്മളിതിൽ പ്ലഗ് ഇടുമ്പോൾ ഫുള്ളായിട്ടുള്ള പ്ലഗ് തന്നെയാണ് യൂസ് ചെയ്യല് നമുക്ക് ഈ ചുമരിൽ സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തുളയ്ക്കുമ്പോൾ ഷോക്കേസിൽ തിളയ്ക്കുമ്പോൾ
ഒരു സൈഡിലേക്ക് ചെരിച്ച് തുളയ്ക്കണം, അതായത് ഉള്ളിലേക്ക് ചെരിച്ച് തുളയ്ക്കണം. അല്ലെങ്കിൽ ഷോക്കേസിൻ്റെ നമ്മൾ ഈ തെല്ലത്ത് വരുന്നത് കൊണ്ട് ചുമര് പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തുളയ്ക്കുന്ന സമയത്ത് ചെരിച്ച് വേണം തുളയ്ക്കാൻ. നമ്മുടെ ഇപ്പോൾ അതാ ഷോക്കേസിൻ്റെ അതിൽ പ്ലഗ്ഗെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ ഡിസൈനിങ് തുടങ്ങുകയാണ്. 8mm ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ വീതിയിലൊരു 3 8mm ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഹൈറ്റ് വരുന്ന പീസിലെല്ലാം നമ്മൾ അളവെടുത്ത് ഗ്ലാസ് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ലെങ്ത്തിനുള്ള പീസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുകയാണിത്. നമ്മൾ വീതിൻ്റെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ ഇവിടെ വന്നിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തുണ്ട് തുണ്ടാക്കിയിട്ട് ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, ഗ്ലാസ് കടയിൽ നിന്ന്. നമ്മൾ ഇതേപോലെ തന്നെ അത് 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് സിൽക്കോൺ വെച്ച് ഒട്ടി വെക്കണം. നമ്മളിത് ഓരോ പീസ് വെക്കുമ്പോഴും അതിനെ നമ്മൾ സ്പിരിറ്റ് ലെവൽ കറക്റ്റാക്കിയിട്ടാണ് ഓരോ പീസും ഗ്ലാസ്സും വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബെൻഡായി പോകാനുള്ള സാധ്യതകളുണ്ട്. നമ്മളതേപോലെ തന്നെ റൈറ്റ് ആംഗിൾ വെച്ചിട്ടും അതിനൊന്ന് നോക്കണം. നമ്മളതിലേക്ക് കുറച്ച് സൂപ്പർ ഗ്ലൂ ബോണ്ട് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗ്ലാസ് ഡിസൈൻ ചെയ്തതിൻ്റെ ഇടയിൽ ഒരു വരി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സിലിക്കോൺ അടിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്നത്. നമ്മളിഞ്ഞ് സിലിക്കോൺ അടിച്ചിട്ടുണ്ട്, ഒരു ലൈൻ നമ്മുടെ ഡിസൈനും കഴിഞ്ഞിട്ടുണ്ട് ഹൈറ്റിൽ. അപ്പോൾ നമ്മളിഞ്ഞ് അതിലേക്ക് സിലിക്കോൺ അടിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ക്ലിയർ സിലിക്കോണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 സൈഡും സിലിക്കോൺ അടിച്ച് കൊടുക്കുന്നുണ്ട്, ഹൈറ്റിലും ബോട്ടത്തിലും അടിച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ 2 സിലിക്കോൺ അടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ടൊന്ന് ഫില്ലാക്കി വിടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ താഴത്തെ ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുള്ള അതിൻ്റെ 2nd ലൈനിലേക്കുള്ള ഗ്ലാസ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കുറച്ച് വെളിച്ചക്കുറവുള്ള കാരണം നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗ്ലാസ് കട്ട് ചെയ്യാൻ. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് 2nd നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കണ്ടാവിട്ട് ആ വീഡിയോ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മളേറ്റവും ടോപ്പിൽ വരുന്നത് 2 പീസാണ്. അതേപോലെ തന്നെ അതിൻ്റെ 2nd തട്ടിൽ വരുന്നത് 2 പീസാണ്. നമ്മളിത് ഷോക്കേസ് ഡിസൈൻ ചെയ്യുന്നത് പാർട്ടിയുടെ ഇഷ്ടത്തിനാണ്. പാർട്ടിക്കാർക്ക് എങ്ങനെ എന്ത് ഡിസൈൻ വേണോ അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മൊത്തമായിട്ടൊന്ന് സിലിക്കോൺ ചെയ്ത് കൊടുക്കണം. ഇതിൽ കുറച്ച് ടോപ്പിൽ കുറച്ച് കോൺകുത്തുള്ളത് കാരണം നമുക്ക് അവിടെ സിലിക്കോൺ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. ടോപ്പിൽ നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ സിലിക്കോൺ അടിച്ചു കൊടുക്കാനുണ്ട്.
ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈകൊണ്ട് സിലിക്കോൺ ഒന്ന് ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് വിടുകയാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് രണ്ട് ഗ്ലാസ്സും തമ്മിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈ കൊണ്ടൊന്ന് സിലിക്കോൺ ഫിൽ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ഡിസൈൻ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള എച്ചിങ് ഗ്ലാസ്സാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹാഫ് പോർഷൻ വരുന്നത് എച്ചിങ്ങിൻ്റെ ഗ്ലാസ്സാണെന്ന്. നമ്മളിതിൽ എച്ചിങ്ങിൻ്റെ ഗ്ലാസ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് മക്കി മദീനാണ്. പാർട്ടിക്കാരൻ്റെ ചോയ്സ്, പാർട്ടിക്കാർ സെലക്ട് ചെയ്തതാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എഫ് മുകളിലത്തെ എഫ് എല്ലാം വെച്ചിട്ട് ഞാൻ നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കണം. നമുക്ക് മദീന ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ മക്ക കുറച്ച് ഒരു സൈഡിലോട്ട് പോയി. എന്താ പറഞ്ഞാൽ ചെറിയ പോർഷൻ ആയതുകൊണ്ട് അതിൽക്ക് അവർ എത്രയാണ് അതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്ത് ചെയ്യണം. നമുക്ക് ഈ എഫിലേക്കുള്ള റബ്ബറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മൾ നേരെ വെച്ച് ഇതിലേക്കുള്ള ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഡയറക്റ്റ് നേരത്തെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ 1.5 ബ്ലാക്ക് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 6 സ്ക്രൂവിലാണ് നമ്മൾ ഈ ഷോക്കേസ് നിർത്തുന്നത്. നമ്മുടെ ഇതിലേക്കുള്ള റണ്ണർ ഗ്ലാസ് ആണ് നമ്മളിത് ഇടുന്നത്. നമ്മൾ നേരത്തെ 4 സ്ക്രൂ ആണ് നമ്മൾ ടോപ്പിൽ ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പിൽ നമ്മൾ 3 സ്ക്രൂ, ബോട്ടത്തിൽ ഇതിൽ 2 സ്ക്രൂ മാത്രമാണ് കൊടുക്കുന്നത്. എന്താ പറഞ്ഞാൽ നമുക്ക് ബോട്ടത്തിൽ റണ്ണർ വരുന്നത് കാരണം എപ്പോഴും ഇതിൽ 2 സ്ക്രൂ ആണ് ചെയ്തു കൊടുക്കലുള്ളൂ. നമ്മുടെ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ലോക്ക് ഒന്ന് വെച്ചു കൊടുക്കണം. ഇത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവുമ്പോൾ നമുക്ക് ലോക്ക് മസ്റ്റാണ്. എന്താ പറഞ്ഞാൽ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് അതിൽ കുട്ടികളെടുത്ത് കളിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിതിൽ ലോക്ക് വെച്ച് കൊടുക്കുന്നത് ഷോക്കേസിൽ. ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.